നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നൽകിയത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം ജി സെവൻ ഉച്ചകോടിയിലെ പ്രതിനിധി സംഘത്തിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തി മാത്രമല്ല പാർലമെന്റ് സമ്മേളനത്തിലെ മസ്റ്ററിംഗ് ചുമതലയും ഏൽപ്പിച്ചു എന്നാണ് വിവരം കേരളത്തിലെ വഖഫ് വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപിയെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ദില്ലിക്ക് വിളിപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിലെത്തിയ അദ്ദേഹം പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടു സുരേഷ് ഗോപിയെ നേരിൽ കണ്ടാണ് പ്രധാനമന്ത്രി അധിക ചുമതലകൾ നൽകിയതെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി പദത്തിലിരിക്കെ സിനിമാ അഭിനയം വേണ്ടെന്ന് നിർദ്ദേശിച്ചിരുന്നു സിനിമാ സെറ്റുകളിൽ ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടി ഓഫീസ് പ്രവർത്തിച്ചു കൊള്ളാമെന്ന ഉപാധി സുരേഷ് ഗോപി മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ അത് അമിത് അംഗീകരിച്ചില്ല മുഴുവൻ സ്റ്റാഫുകളെ ഇനിയും നിയോഗിക്കാത്തതും വീഴ്ചയാണ് എന്നതടക്കമുള്ളൊരു വിലയിരുത്തലായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നത് പണം സമ്പാദിക്കുന്ന മറ്റു മാർഗങ്ങൾ പാടില്ല എന്ന മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടവും നിലവിലുണ്ട് സുരേഷ് ഗോപിയുടെ നടപടികളിൽ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ കടുത്ത അതൃപ്തി അറിയിക്കുകയും ചെയ്തു മാധ്യമ പ്രവർത്തകരെ കൈയേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ അന്വേഷണം അതിലും സുരേഷ് ഗോപി പരിധി വിട്ടു മാധ്യമ പ്രവർത്തകരോട് പെരുമാറിയത് എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായി അനുമതി ഇല്ലാത്തത് കൊണ്ട് ഏറ്റെടുത്ത സിനിമകൾ ഉടൻ പൂർത്തിയാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഒറ്റക്കൊമ്പൻ സിനിമയിലെ കഥാപാത്രത്തിന്റെ പ്രത്യേകതയായ താടി മീശ എന്നിവ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വടിച്ചിരുന്നു ഇതും വീണ്ടും ചർച്ചകൾ സജീവമാകാൻ കാരണമായി മാത്രമല്ല ഇതിന്റെ ഈ ചർച്ചകൾ നടക്കവേ തന്നെ ഊഹാ ഓഹങ്ങൾക്ക് അർത്ഥമില്ല എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് അദ്ദേഹം ഒരു മറുപടി നൽകിയിരുന്നു അതേസമയം കേന്ദ്ര സംസ്ഥാന മന്ത്രിപഥത്തിലുള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റ ചട്ടപ്രകാരം സാധ്യമല്ല അവധി എടുത്തുപോലും മറ്റു ജോലിക്ക് പോകാൻ പാടില്ല സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല മുഴുവൻ സമയ ജോലിയായാണ് മന്ത്രിപഥത്തെ കാണേണ്ടതെന്ന് വിദഗ്ദ്ധർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ സുരേഷ് ഗോപി സിനിമയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് താൻ സിനിമയിൽ അഭിനയിക്കും എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് അത് നമുക്ക് നോക്കാം നേരത്തെ അദ്ദേഹം നൽകിയ പ്രതികരണമാണ് താൻ സിനിമ ചെയ്യുമെന്നും കേന്ദ്രത്തിനോട് അനുവാദം ചോദിച്ചു എന്നുമായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് സിനിമ താൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി താൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാകണം ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് സിനിമകളുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചിട്ടുണ്ട് എത്ര പടം ചെയ്യാനുണ്ടെന്ന് അമിത്ഷാ ചോദിച്ചു ഇരുപത്തിരണ്ട് എണ്ണമെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പേപ്പർ കെട്ട് അങ്ങനെ അങ്ങ് എടുത്ത് സൈഡിലേക്ക് അറിഞ്ഞു പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിന് ഇങ്ങോട്ട് പോരും എൻ്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള മൂന്നോ നാലോ പേർക്കൊരു ക്യാബിൻ ഞാനോ നിർമ്മാതാവോ എടുത്തു കൊടുക്കണം ഇനി അതിൻ്റെ പേരിൽ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു തൃശ്ശൂര് എനിക്ക് കൂടുതൽ പരിഗണിക്കാൻ പറ്റും ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചതുമല്ല മോഹിച്ചതുമല്ല എൻ്റെ വിജയം ഒരു ചരിത്രമാണെന്ന് അവർ പറഞ്ഞു അതിൻ്റെ മഹത്വം പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നു ഞാൻ എന്നും എൻ്റെ നേതാക്കളെ അനുസരിക്കും സിനിമ എനിക്ക് പാഷനാണ് അതില്ലെങ്കിൽ ഞാൻ ചത്തു എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു സുരേഷ് ഗോപി നേരത്തെ നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത